ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റുമായിട്ട് വന്നിരിക്കുന്നത് തളപതി 67 നിന്നുള്ള അപ്ഡേറ്റ് ആണ്. തളപതി 65-ാമത് ചിത്രമല്ല, 66-ാമത് ചിത്രമല്ല, ഡയറക്റ്റ് ആയിട്ട് തളപതി 67 67-ാമത് ചിത്രത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ അപ്ഡേറ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, എന്നാൽ ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ തളപതി 67 അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ അപ്ഡേറ്റ്, ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്തിരിക്കുക. ഇത് പൂർണ്ണമായൊരു തളപതി അപ്ഡേറ്റ്സ് തരുന്ന ചാനലാണ്. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂവി അപ്ഡേറ്റ്സ് ചാനലുമാണ്, അത് കൂടുതൽ നേരം ചിലപ്പോഴൊക്കെ വരുന്നതാണ് മൂവി അപ്ഡേറ്റ്സ് ഒക്കെ. അപ്പോൾ തളപതി അപ്ഡേറ്റ്സ് 70% ഒരു തളപതി അപ്ഡേറ്റ്സ് ചാനലാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ഉള്ള തളപതി അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായും വരുന്നതായിരിക്കും. അതുകൊണ്ട് സബ്സ്ക്രൈബും ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ കൂടി ചെയ്യുക. പിന്നെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ അപ്ഡേറ്റിലേക്ക് കടക്കാം. അപ്പോൾ ഈ തളപതി 67 ചിത്രം കുറേ ഡയറക്ടേഴ്സ് ഈ ലിസ്റ്റിലുണ്ട്. വെട്ടിമാരനായിക്കോട്ടെ, മകിഴ് തിരുമേനായിക്കോട്ടെ, സുധാ കൊങ്കരി ആയിക്കോട്ടെ, എല്ലാ കുറേ ഡയറക്ടർമാർ ഈ ലിസ്റ്റിലുണ്ട്. അപ്പോൾ കൂടുതലായി കേൾക്കുന്നത് ഒരു തെലുങ്ക് ഡയറക്ടറായിട്ടുള്ള വംശി എന്ന് പറയുന്ന ഒരു തെലുങ്ക് ഡയറക്ടറാണ് കൂടുതലായിട്ട് കേൾക്കുന്നത്. അത് പറഞ്ഞാൽ തളപതി ഡയറക്റ്റായിട്ടൊരു തെലുങ്ക് ഫിലിം ചെയ്യാൻ പോകുന്നുവെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് തളപതി 67 ഏകദേശം ഒക്കെ കൺഫേം ആയെന്നും ഒരു കൺഫേം ന്യൂസസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ തളപതി 67 ഡയറക്ടർ വംശി എന്നാണ് പറയുന്നത്. ഈ വംശി ഡയറക്റ്റായിട്ട് തളപതിനെ തെലുങ്കിലേക്ക് കൊണ്ടുപോയിട്ട് തെലുങ്ക് എന്നൊരു ഫിലിം എടുക്കുകയാണ് വംശി ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഏകദേശം 150 കോടിയോളം സാലറി കൊടുത്താണ് ഈ സിനിമയ്ക്ക് വിജയെ വിളിക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ ഈ സിനിമയുടെ കഥയൊക്കെ പറഞ്ഞത് സ്കൈപ്പ് വഴിയാണ്, ഒരു വീഡിയോ കോൾ വഴിയാണ് ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞത്. ഈ കഥ ഒരുപാട് ദളപതിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, നമുക്ക് ചെയ്യാമെന്നും ദളപതി ഉറവാക്കും കൊടുത്തു. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള വർക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ദളപതി 67 ചിത്രത്തിന്. വംശി ഇപ്പോൾ വർക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വംശി എന്ന ഡയറക്ടർ നമുക്ക് മലയാളികൾക്കും അങ്ങനെ ഒരു പരിചയം ഉണ്ടായില്ല. അപ്പോൾ ഈ മലയാളികൾക്ക് പരിചയം ഉണ്ടാകാൻ പറയുകയാണെങ്കിൽ തമിഴിൽ കാർത്തി വെച്ചൊരു പടം ചെയ്തിട്ടുണ്ട്, തോഴ എന്നാണ് പടം. എന്നാൽ തോഴ എന്ന പടം നല്ലൊരു പടം തന്നെയാണ്, എന്നാൽ കൂടി തോഴ ഒരു റീമേക്ക് ചിത്രമായതുകൊണ്ട് ആ ഡയറക്ടറിൻ്റെ ഒരു ബ്രില്യൻസ് അവിടെ കാണാൻ കഴിയില്ല. പിന്നെ അടുത്ത് മകേഷ് ബാബുമായിട്ടൊരു തെലുങ്ക് ചിത്രമാണ്. ആ തെലുങ്ക് ചിത്രം ഫുൾ വിജയ് സിനിമകളുടെ ഇൻസ്പയർഡ് വെർഷനാണ്. നൻപനും സർക്കാരും കത്തിയും തമ്മിലുള്ള 3 കഥകളും ചേർത്തിട്ടാണ് വംശി ഡയറക്ടർ മകേഷ് ബാബു വെച്ചുള്ള സിനിമ എടുത്തത്. അപ്പോൾ അതും ഒരു ഫ്ലോപ്പ് സിനിമ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്ന സിനിമകളാണ് ഈ വംശീൻ്റെ സിനിമ. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു ഡയറക്ടറല്ല വംശി. അപ്പോൾ ഈ തെലുങ്ക് സിനിമ എടുക്കുമ്പോൾ തളപതിക്കുള്ള സിനിമ ഒരു റേഞ്ചിൽ എത്തുമെന്ന് നമുക്ക് സംശയം തന്നെയാണ്. എന്നാൽ കൂടി ഒരു 2 സിനിമ പൊട്ട സിനിമയാണെന്ന് വിചാരിച്ചിട്ട് മറ്റു സിനിമകൾ എന്നാൽ പൊട്ടയാണെന്നൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. എന്നാലും കൂടി വംശിയാണ് ഡയറക്ടർ, ഡയറക്ടർ തെലുങ്ക് ഫിലിമാണ്. ഏകദേശം 150 കോടിയാണ് സാലറി തളപതിക്ക് കൊടുക്കാമെന്ന് വാക്കും കൊടുത്തിട്ടുണ്ട് ഡയറക്ടർ വംശി. അപ്പോൾ ഈ വംശി ഡയറക്ടർ തളപതി 67 ഡയറക്ട് ചെയ്ത നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ തളപതി 67 ഒരു ഡയറക്ട് തെലുങ്ക് ഫിലിമാണ്. അപ്പോൾ അതിനെക്കുറിച്ചും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ അപ്ഡേറ്റ് നിങ്ങൾ ഷെയർ ചെയ്യുന്നുള്ളൂ, എന്തായാലും അറിഞ്ഞൊരു അപ്ഡേറ്റ് തന്നെയാണ് ഈ അപ്ഡേറ്റ്. ഇതൊന്നും ഷെയർ ചെയ്യുന്നുള്ളൂ തളപതി 67 അപ്ഡേറ്റ്. അപ്പോൾ ഈ ചാനൽ ഇത് പുതുതായി കാണുന്നവരെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. നിങ്ങൾക്ക് തളപതിയുടെ ഏതൊരു അപ്ഡേറ്റും ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. ബൈ.